യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ വിശുദ്ധ ബൈബിളിൽ അവതരിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. അവിടുന്ന് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അമ്മയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോർന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 12:9 നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ അവിടുന്ന് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ പ്രശംസിക്കും. ആ ദൈവകൃപയുടെ അഭിഷേകം അതിൻ്റെ പരിപൂർണതയിൽ വെളിവാക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ദൈവകൃപ അനുഭവിക്കാനുള്ള ഭാഗ്യം അതൊരു തിരഞ്ഞെടുപ്പാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. അതെ, ദൈവത്തിൻ്റെ കൃപ, ആ കൃപയുടെ അഭിഷേകം വഹിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് വിളിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ദൈവകൃപയുടെ അമ്മയാണ്. തൻ്റെ പുത്രന് ജന്മം നൽകുവാൻ തന്നെ തന്നെ താഴ്മയോടെ നൽകിയ പരിശുദ്ധ അമ്മ. ഈ അമ്മ കൃപയുടെ സാഗരമാണ്. ഈ കൃപയുടെ പ്രാർത്ഥനകളായ ഓരോ ജപമണിയും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും പുതുപ്രതീക്ഷകളേകുന്ന ദിവ്യരഹസ്യമാണിവ. ജപമാലയുടെ നാം കടന്നു പോകുമ്പോഴൊക്കെയും അമ്മ നമ്മെ ഈ കൃപാസമൃദ്ധിയിലേക്ക് നയിക്കുന്നു. അമ്മയുടെ കരം പിടിച്ച് രക്ഷകനായ യേശുവിലേക്കുള്ള തീർത്ഥയാത്രയാണിത്. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിത മരണ ഉദ്ധാന പ്രകാശ രഹസ്യങ്ങൾ ആദരിക്കുക മാത്രമല്ല, ഓരോ രഹസ്യവും നാം അനുകരിക്കണം എന്നതാണ് ഓരോ ജപമണിയിലൂടെയും കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. സകനത്തിൻ്റെ തീച്ചുളയിൽ വെന്ത് നീറുമ്പോഴും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറയുവാൻ കരുത്തു നേടിയവളാണ് പരിശുദ്ധ അമ്മ. സ്വന്തം മകൻ്റെ ശരീരം തന്നോട് ചേർത്ത് വെക്കുമ്പോഴും ചെമ്മട്ടി അടി ഏൽക്കുമ്പോഴും പീഡാനുഭവ യാത്രകളിലും കാൽവരി ക്രൂശിൽ സർവ്വതും സമർപ്പിക്കുമ്പോഴും താങ്ങായി നിന്നവളാണ് പരിശുദ്ധ അമ്മ. സ്വന്തം അമ്മയെ മാനവകുലത്തിനായി സമർപ്പിക്കുമ്പോഴും അവിടുന്ന് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നിന്റെ സന്തോഷങ്ങളുടെ, ദുഃഖങ്ങളുടെ, സഹനങ്ങളുടെ പാനപാത്രത്തെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ഒപ്പം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കൃപ നിറഞ്ഞ മറിയമേ, സുസ്തി, നിന്റെ കൃപയുടെ സമൃദ്ധിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. Sure.